നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത് നവംബർ പന്ത്രണ്ടാം തീയതി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺലൈൻ പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് തദ്ദേശ പോരും മുറുകുന്നു മെമ്പർ മുതൽ മേയർ വരെയുള്ള ജനപ്രതിനിധികളുടെ ശമ്പളം ഇതാണ് ആ വാർത്ത അതിനകത്ത് ആ ഓരോ ജനപ്രതിനിധികൾക്കും ലഭിക്കുന്ന ശമ്പളത്തെ കുറിച്ചാണ് കൃത്യമായി പറയുന്നത് നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ശമ്പളം വൈസ് പ്രസിഡന്റിന് പതിനായിരത്തി അറുന്നൂറ് രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ മെമ്പർമാർക്ക് ഏഴായിരം രൂപ വീതമാണ് ലഭിക്കുക സാധാരണക്കാരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ചുമതലക്കാർക്കുള്ള പ്രതിമാസ വരുമാനം പുതുക്കിയത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നും ഏഷ്യാനെറ്റിന്റെ ആ വാർത്തയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് പതിനാലായിരത്തി അറുനൂറ് രൂപയാണ് വൈസ് പ്രസിഡന്റിന് പന്ത്രണ്ടായിരം രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി എണ്ണൂറ് രൂപയും മെമ്പർമാർക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപയുമാണ് പ്രതിമാസ വരുമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനയ്യായിരത്തി രൂപയാണ് ശമ്പളം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റിന് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപ മെമ്പർമാർക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപ മുനിസിപ്പാലിറ്റിയുടെ കണക്കുകളും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുനിസിപ്പാലിറ്റി ചെയർമാന് പതിനാലായിരത്തി അറുന്നൂറ് രൂപ വൈസ് ചെയർമാന് പന്ത്രണ്ടായിരം രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപ കൗൺസിലർക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപ അതുപോലെ തന്നെയാണ് മേയറിന്റെയും കാര്യം മേയറിന്റെ വരുമാനവും വളരെ തുച്ഛമാണ് കേരളത്തിൽ ആറ് കോർപ്പറേഷനുകളാണുള്ളത് ഈ ആറ് കോർപ്പറേഷനുകളിൽ മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഡെപ്യൂട്ടി മേയർക്ക് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപ കൗൺസിലർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഹാജർ ബത്ത എന്ന പേരിലുള്ള ഒരു തുക കൂടി ലഭിക്കും മെമ്പർമാർക്ക് ഹാജർ ബത്തയായി തീരുമാനിച്ചിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത്തരത്തിൽ ഒരു മാസം എഴുതിയെടുക്കാൻ കഴിയുന്ന പരമാവധി രൂപ ആയിരം രൂപയാണ് അതോടൊപ്പം തന്നെ മെമ്പർമാർക്ക് മുകളിലുള്ള ജനപ്രതിനിധികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വീതമാണ് ഹാജർ ബത്ത ഒരു മാസം ഇത്തരത്തിൽ എഴുതിയെടുക്കാൻ കഴിയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് മറ്റ് ജനപ്രതിനിധികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തുച്ഛമായിട്ടുള്ള തുകയാണ് മാസം തോറുമുള്ള ഓണ്ട്രേറിയുമായിട്ട് ഇവർക്ക് ലഭിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് അഴിമതി കൊടികുത്തി വാഴാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഒരു മെമ്പറിനോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ഒക്കെ മറ്റ് തൊഴിലുകൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാനായിട്ട് അവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ജനപ്രതിനിധിയായിട്ട് അവരെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം വളരെ വലുതാണ് അതിപ്പോൾ ഒരു വാർഡ് മെമ്പറോ ഒരു കൗൺസിലറോ മുതൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലെയോ ജില്ലാ പഞ്ചായത്തിലെയോ ഒരു മേയർ ഉൾപ്പെടെയുള്ള ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുന്നവർക്ക് വരെയുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നുകൊണ്ട് മറ്റു തൊഴിലുകൾ ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് അഴിമതി ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തം കുടുംബകാര്യങ്ങൾ നോക്കാൻ സ്വന്തം ചിലവുകൾ ഭംഗിയായി നിറവേറ്റണമെങ്കിൽ ഈ ലഭിക്കുന്ന വരുമാനം തികയില്ല എന്നത് തന്നെയാണ് ആളുകളെ അഴിമതിയിലേക്ക് നടത്തുന്നതിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യങ്ങൾ നിറവേറ്റാൻ തെറ്റായ മാർഗങ്ങളിലൂടെ ജനപ്രതിനിധികൾ സഞ്ചരിച്ചേക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ മത്സരം തന്നെ ഇവിടെ ഒരു സീറ്റ് കിട്ടാനാണ് അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഒരാൾ ജനങ്ങളെ സേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാർഡ് മെമ്പറോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആകണമെന്നുണ്ടോ ജനങ്ങളെ സേവിക്കുക എന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രാഷ്ട്രീയം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് പോലും ഒരു പദവിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ കേരളത്തിൽ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങ് നിയമസഭയിലോ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഈ സീറ്റിന് വേണ്ടിയിട്ടാണ് ഒരു വാർഡ് മെമ്പറായിട്ട് മത്സരിക്കാൻ പോലും ആ വാർഡ് തലത്തിൽ വലിയ പോരാട്ടങ്ങൾ അതായത് സീറ്റിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കപ്പെടുന്നത് ഈ അയ്യായിരമോ ഏഴായിരം രൂപ ശമ്പളത്തിന് വേണ്ടിയാണോ അപ്പൊ ഇവരിങ്ങനെ മത്സരിക്കുന്നത് നമ്മൾ ന്യായമായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഒരു മെമ്പർ മുതലുള്ളവരാണ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ആദ്യം ഒരു വാർഡ് വികസിക്കണമെങ്കിൽ ഒരു വാർഡ് മെമ്പർ കഴിവുള്ള ആളായിരിക്കണം അങ്ങനെയുള്ള കഴിവുള്ള കുറച്ച് മെമ്പർമാരും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കഴിവുള്ള ഒരാളുമൊക്കെ ആ പദവിയിലേക്ക് എത്തിയാലേ ഒരു പഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള വികസനം നടക്കൂ എങ്കിലേ ബ്ലോക്ക് നന്നാകുകയുള്ളൂ ഇങ്ങനെ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും ഒക്കെ നല്ല നിലയിലേക്ക് വികസനത്തിലേക്ക് എത്തുകയുള്ളു സംസ്ഥാനം വികസിക്കും രാജ്യം തന്നെ വികസിക്കും പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് ജനപ്രതിനിധികൾക്ക് അർഹമായ ശമ്പളം നമ്മൾ മറ്റു പല മേഖലകളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ശമ്പള വർധനവിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അർഹമായ ശമ്പളം നൽകുകയും അവരുടെ സാമ്പത്തികമായ ഇടപാടുകൾ നിരന്തരം നിരീക്ഷിക്കപ്പെടുകയും വേണം എന്നതാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് അതായത് ഏഴായിരം രൂപ ശമ്പളം വായിക്കുന്ന ഒരു കൗൺസിലർ അദ്ദേഹം ആ പദവിയിൽ കയറി തിരിച്ചിറങ്ങുമ്പോഴേക്കും കയറുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു വീടും ഒരു ചെറിയ സാമ്പത്തിക ചുറ്റുപാടുമാണെങ്കിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം അഞ്ചു കോടി രൂപയുടെ ആസ്തി ഉള്ള ആളായിട്ട് മാറിയാൽ അത് എങ്ങനെ വന്നു എന്ന് അന്വേഷണം കൃത്യമായി നടക്കണം അപ്പോ ഇത് രണ്ട് കാര്യങ്ങളും നടക്കേണ്ടതാണ് ഒന്ന് ജനപ്രതിനിധികൾക്ക് ആവശ്യമായ നമ്മുടെ സമൂഹത്തിൽ കാലാനുസൃതമായ മാന്യമായ ഒരു ശമ്പളം അവർക്ക് നൽകേണ്ടത് നമ്മുടെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെ ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവര് അധികാരത്തിൽ കയറിയതിനു ശേഷം സാമ്പത്തികമായിട്ട് അവരോ അവരുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളോ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുമുണ്ട് പലപ്പോഴും ഒരു അഞ്ചു വർഷം ഏതെങ്കിലും ഒരു പദവിയിൽ കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ മനുഷ്യന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ജീവിതം തന്നെ അങ്ങ് മാറി മറിയുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഏഴായിരമോ പതിനയ്യായിരമോ പത്ത് പതിനായിരമോ ഒക്കെ ശമ്പളം വാങ്ങുന്ന വാർഡ് കൗൺസിലറും മേയർമാരും ഒക്കെ എങ്ങനെയാണ് ഒറ്റയടിക്ക് കോടീശ്വരന്മാരായിട്ട് മാറുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും അപ്പോൾ അഴിമതി തടയുക എന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ശമ്പളം മാന്യമായി ജനപ്രതിനിധികൾക്ക് ഉറപ്പുവരുത്തുക കൂടി വേണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവീത് ഇത് നമ്മുടെ ഭരണകൂടം വളരെ ഗൗരവത്തോടെ തന്നെ കാണുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ